ഞാന് ബനാനയൊക്കെ ഇതുപോലെ ടൂത്ത്പിൻ ഇട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണെന്ന് ഫ്രൈ ചെയ്യുന്നതെന്ന് കാണിച്ചുതരാം. ഈ ബാറ്റർ നല്ലതായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു കളറിന് വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കുന്ന രീതിയിലാണ്. നമുക്ക് ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടുന്ന വരെ ഒന്ന് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സായി. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബനാന ലോലിപോപ്പ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ടേസ്റ്റ് ചെയ്തപ്പോൾ അതിലും ഭയങ്കര ടേസ്റ്റാണ്. ഹായ് ഗായ്സ്, നിങ്ങളുടെ സന്താമു. വെൽക്കം ബാക്ക് മൈ ചാനൽ കുഞ്ഞുമണി വ്ലോഗ്സ്. ഇന്ന് ഞങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബനാന ലോലിപോപ്പ് ആണ്. അത് എങ്ങനെയാ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണോ? ഞങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇത് ഞാൻ ഒരു ബനാന ഫ്രൈ ആയിട്ടാണ് വന്നേക്കുന്നത്. അതൊരു വേറൊരു വെറൈറ്റി ആയിട്ടാണ് ഈ ബനാന ഫ്രൈ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതായിട്ടൊന്ന് കട്ട് ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഞാൻ ബനാനയൊക്കെ ഈ രീതിയിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ ബനാന ഫ്രൈക്ക് ഇങ്ങനെയല്ല ചെയ്യുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ വേറൊരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ കട്ട് ചെയ്തേക്കുന്നത്. നമുക്കിതിലോട്ട് ഇത്തിരി ടൂത്ത് പിൻ എടുക്കാം. ഇതേപോലുള്ള ടൂത്ത് പിൻ എടുത്തിട്ട് ഞാൻ ഒന്നിൽ രണ്ട് പീസ് വെച്ചാണ് ഇങ്ങനെ ഒന്ന് ഓരോന്നിലും ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഈ ടൂത്ത് പിൻ പിന്നെടുത്തിട്ട് നമുക്ക് ഓരോ ബനാനയിലും ഇങ്ങനെ ഓരോന്നായിട്ട് കുത്തിവെക്കാം. ഞാൻ ബനാനയൊക്കെ ഇതുപോലെ ടൂത്ത് പിന്നിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാന്ന് ഫ്രൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതിനായിട്ടൊരു ബാറ്റർ തയ്യാറാക്കാം. ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇവിടെ ഞങ്ങൾ ബ്രൗൺ ഷുഗറാണ് വാങ്ങിക്കുന്നത്, അതുകൊണ്ട് വൈറ്റ് ഷുഗർ ഇല്ല. അതുകൊണ്ടാണ് ഈ ക്യൂബിലൂടെ ഇടുന്നത്. അങ്ങനെ വൈറ്റ് ഷുഗർ അങ്ങനെ വാങ്ങിക്കാറില്ല ഇവിടെ. ഇങ്ങനെ നമുക്ക് മൂന്ന് പാക്കറ്റും ഇതുപോലെ മധുരത്തിന് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം മൂന്ന് പാക്കറ്റ് ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ എള്ള് ചേർക്കാം, ഏലക്ക ചേർക്കാം. ഇത് അമ്മൂന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ എള്ള്, ഏലക്കയും പഞ്ചസാരയും കൂടെ പൊട്ടിച്ചിടാൻ പറ്റും നമുക്ക്. അതൊക്കെ ഒരു മണമൊക്കെയാണ്, പക്ഷെ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ബാറ്റർ നല്ലതായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു കളറിന് വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഇപ്പം ചെയ്യുന്നത്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കുന്ന രീതിയിലാണ്. നമുക്ക് ഈ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടുന്ന വരെ ഒന്ന് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സായി. ഞാൻ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. നമ്മളിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ബാറ്ററിലോട്ട് ഈ ബനാന മുക്കി ഇങ്ങനെ സ്റ്റിക്ക് പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുക്കാൻ പറ്റും. മുക്കിയിട്ട് നമുക്ക് ഈ ബാറ്ററിലോട്ട് ഈ സ്റ്റിക്ക് മുക്കിയിട്ട് നമുക്ക് ഈ ബ്രെഡ് ക്രംസിലോട്ട് ഒന്ന് ആക്കി വയ്ക്കാം. ഈ സ്റ്റിക്ക് പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ആക്കാൻ പറ്റും. വീണ്ടും ഈ ബാറ്ററി മുക്കി ഇതിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസ് ഡിപ്പ് ചെയ്ത് നമുക്ക് എടുക്കാം. ഞാൻ ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ ആക്കി എല്ലാം സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിനി ഒരു ചെറിയൊരു പാൻ വെച്ചെടുക്കാം. ഞാൻ ഒരു ചെറിയ പാനാണ് വെച്ചേക്കുന്നത്. പാൻ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ.
ഇട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇപ്പോ സൺഫ്ലവർ ഓയിൽ ആണ് ഒഴിക്കുന്നത് ഈ ബനാന ഒന്ന് മുങ്ങി കിട്ടുന്ന വരെയുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക് വേണ കോക്കനട്ട് ഓയിൽ ഒഴിച്ച കുറച്ചും കൂടി ടേസ്റ്റ് ആണ് ഞാൻ ഇപ്പോ സൺഫ്ലവർ ആണ് ഒഴിക്കുന്നത് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഈ ഓരോ ബനാനയും ഇട്ട് കൊടുക്കാം ഇതിനാകുമ്പോൾ എളുപ്പമുണ്ട് നമുക്ക് ഇടാനും എളുപ്പമുണ്ട് ഇനി നമുക്ക് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ ബനാന ഫ്രൈ ഒക്കെ റെഡിയായി തീ ഒന്ന് കുറച്ചിക്കട്ടെ എന്തുണ്ട് നമുക്ക് എടുക്കാനും എളുപ്പമുണ്ട് ഇത് മുങ്ങുന്ന രീതിയിൽ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം നമുക്ക് ഈ പ്ലേറ്റിൽ രണ്ട് ടിഷ്യൂ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കാം ഒരു വെറൈറ്റി ഏത്തക്ക ബനാന ഫ്രൈ ആയി ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം ആ അങ്ങനെ നമ്മുടെ ബനാന ലോലിപോപ്പ് അടുത്തും റെഡിയായി നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് എടുക്കാം അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇത് ചെറിയൊരു ഫ്രൈ പാൻ ആയതുകൊണ്ടാണ് ഞാൻ കുറേശ്ശെ ഇടുന്നത് നമുക്ക് ബാക്കിയുള്ള ഇതുപോലെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബനാന ലോലിപോപ്പ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ടേസ്റ്റ് ചെയ്തപ്പോൾ അതിലും ഭയങ്കര ടേസ്റ്റായിരുന്നു അങ്ങനെ നമ്മുടെ ബനാന ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട് ഭയങ്കര ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം നല്ല ടേസ്റ്റുമാണ് ഈ രീതിയിലൊക്കെ തയ്യാറാക്കിയ പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും നമ്മൾ സാധാരണ ബനാന ഉണ്ടാക്കുന്ന പോലെയല്ല ഈ രീതി സ്റ്റിക്ക് വെച്ച് ഉണ്ടാക്കി കൊടുത്താൽ ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എൻ്റെ ചാനൽ പുതിയതായിട്ട് മാറിയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നിട്ട് അപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും താങ്ക് യു